ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് സിമ്പിളായിട്ടൊരു പാലട പായസം എങ്ങനെ ഉണ്ടാക്കാന്നാണ് കാണിക്കാൻ പോകുന്നത്. സദ്യക്ക് കാണുന്നത് പോലെയുള്ള പിങ്ക് പാലട പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ അട വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാനൊരു അര കപ്പ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് തിളച്ചിട്ടുണ്ട്, ഇത്രയും മതി. തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ഒരു ഡ്രെയിൻ ചെയ്തെടുക്കണം. പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്ത് വെക്കാം. ഇനി പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പഞ്ചസാര നന്നായിട്ട് കാരമലൈസ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി കാരമലൈസ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. ഇപ്പോൾ പഞ്ചസാര അത് കണ്ടോ, നല്ല ഗോൾഡൻ കളറിൽ കാരമൽസ് ആയിട്ട് വന്നിട്ടുണ്ട്. പാൽ ഒഴിച്ചു കൊടുക്കാം. കാരമലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്ത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിക്കാണ്, ഒരു അടി കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അട ചേർത്ത് കൊടുക്കാം. ഈ അട ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. ഇപ്പം നമ്മളെ പായസം ഏകദേശമൊക്കെ ഇങ്ങനെ പാകമായിട്ട് വരികയാണ്. ഈ സമയത്ത് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ മധുരം നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കണം. ഞാൻ മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഇപ്പം പാകമായിട്ടുണ്ട്. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. 1 പിഞ്ച് മതി, കൂടുതലൊന്നും വേണ്ട. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ലൊരു പാലട പായസത്തിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പം നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്ക, കാഷ്യൂ നട്ട്, കിസ്മിസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വറുത്തിടാം. ഞാനിപ്പോൾ ഏലക്ക ഇടുന്നില്ല, പകരം കുറച്ച് കാഷ്യൂ നട്ട് മാത്രമായിട്ട് വറുത്തിടുന്നുണ്ട്. ശരിക്ക് പാലട പ്രഥമൻ ഇതിലൊന്നിൻ്റെ ആവശ്യമില്ല, ഇതൊന്നും ഇല്ലാത്തതിൻ്റെ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാനിങ്ങനെ ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് കാഷ്യൂനിട്ട് വറുത്തിടുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ അടിപൊളിയായിട്ടുള്ള പാലട, ദ പിങ്ക് കളറ് പാലട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കളർ ഇതിൽ എത്രത്തോളം റെഡിയാണ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് അറിയില്ല, നല്ല കളറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.